നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ്, നമ്മുടെ ഈ ഒരു വർത്തമാനകാലത്തെ തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈബർ ഇടങ്ങൾ പ്രചരണ തന്ത്രങ്ങളുടെയും പ്രചരണ കുതന്ത്രങ്ങളുടെയും കൂടി ഒരു ഇടമായി, അല്ലെങ്കിൽ ഒരു ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കാണേണ്ടത്. അതായത്, ഒരാളെ പുകഴ്ത്തണമെങ്കിലും ഇകഴ്ത്തണമെങ്കിലും ഒരാളെ നന്നാക്കണമെങ്കിലും ഒരാൾക്കിട്ട് പാരമണിയണമെങ്കിലും ഒരാളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കണമെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിലും ഒക്കെ ഈ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സൈബർ ഇടങ്ങൾ അത് ഒരു വലിയ പ്ലാറ്റ്ഫോമായി ഇന്നത്തെ കാലത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ എതിരാളികൾക്കിട്ട്, ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ പോലും വ്യക്തി വിദ്വേഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തി വിരോധമുണ്ടെങ്കിൽ അത് തീർക്കാനും അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾക്കുമൊക്കെ ഈ സമൂഹ മാധ്യമ പേജുകളും അതുപോലെയുള്ള സംഭവങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നത് പുതിയ ഒരു കാര്യമല്ല. മാത്രമല്ല, വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമായിട്ട് കൂടി ഈ സൈബർ ഇടങ്ങളെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് കാണേണ്ടി വരും. ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ആണെങ്കിൽ സൈബർ ഇടങ്ങൾക്കായിട്ട് പ്രത്യേക ടീമുകൾ വരെ അവർക്കുണ്ട്. കൃത്യമായി തന്നെ അത് നിരീക്ഷിച്ച് അവലോകനം ചെയ്ത് പ്രത്യേകമായ പ്രചരണ മാർഗങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വലിയ ഒരു പ്രാമുഖ്യം BJP നേടിയിട്ടുണ്ട്. തീർച്ചയായും അത് വളരെ കാര്യമായി തന്നെ, ഗുണകരമായി തന്നെ പാർട്ടിക്കും മുന്നണിക്കും ഭവിച്ചിട്ടുമുണ്ട്. പിന്നെ ഈ സൈബർ ഇടങ്ങളിലെ കുതികാൽവെട്ടുകൾ, പാരകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തൽ, തള്ളൽ, ഉന്തൽ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം അതിലൂടെ പ്രചരണം നടത്തുന്നത് സ്വാഭാവികമായ ഒരു കാര്യം, പക്ഷേ അതിലൂടെ ഒരാൾക്കിട്ട് വേല വയ്ക്കുന്നത് അത്ര ഒരു നല്ല കാര്യമായിട്ട് കാണാൻ പറ്റില്ല. രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു ഒരു ചിഹ്നമായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അതൊരു രാഷ്ട്രീയ കുതന്ത്രം തന്നെയാണ്, ഒരു അധാർമ്മികമായ അവസ്ഥ തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു മാധ്യമത്തിൽ വന്ന ഒരു ലേഖനമാണ് ഈ വാർത്തയ്ക്ക് ആധാരം. നമുക്ക് അതിലെ പോയിന്റുകൾ, വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് തുടങ്ങാൻ ഇരിക്കുന്നു. ഒരു മുന്നണിയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ലെങ്കിലും അഭ്യൂഹങ്ങൾക്കും അതുപോലെ തന്നെ സ്പെക്കുലേഷനുകൾക്കും ഒന്നും യാതൊരു പഞ്ഞവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം പരമ്പരാഗത രീതികൾ വിട്ട് സൈബർ ഇടങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ കോവിഡാനന്തര കാലത്തെ നിയന്ത്രണങ്ങൾക്കിടെ ഇക്കുറി ഏതാണ്ട് ഒരു സമ്പൂർണ്ണ സൈബർ യുദ്ധമായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. കാരണം കൂടുതൽ ഈ കോവിഡ് നിയന്ത്രണങ്ങൾ സംസ്ഥാനം കൂടുതൽ ശക്തമാക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും ഈ സൈബർ ഇടങ്ങളിലൂടെയുള്ള പ്രചരണത്തിനായിരിക്കും ഇക്കുറി പ്രാധാന്യം എന്ന് നിരീക്ഷിക്കുന്നു. വിവിധ പാർട്ടികളുടെ ഔദ്യോഗിക സൈബർ വിഭാഗങ്ങൾ ഊർജിതമായി രംഗത്തിറങ്ങുന്നതിന് മുൻപേ സൈബർ ചാവേറുകളായി ചിലർ പണി തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥി മോഹികളുടെ പ്രതിച്ഛായ നിർമ്മിതിക്ക് മാത്രമല്ല, എതിരാളികൾക്ക് പാരവയ്ക്കാനും സ്വന്തം പാർട്ടിയിലെ മറ്റ് മത്സരാർത്ഥികളുടെ കുതികാൽ വെട്ടാനും സൈബർ ചുവരുകളിൽ ചിലർ ചെളി വാരിയെറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സൈബർ പ്രചാരണത്തിനുൾപ്പെടെ പാർട്ടി നേതൃത്വങ്ങൾ PR ഏജൻസികളെ നിയോഗിക്കുന്നത് ഇന്നൊരു വാർത്തയല്ല. എന്നാൽ ഭൈമീകാമുകന്മാർ വ്യക്തിപരമായി തന്നെ സൈബർ PR ഏജൻസികളെയും വാടക സപ്പോർട്ടർമാരെയും ഏർപ്പെടുത്തുന്നതാണ് പുതിയ ട്രെൻഡ്. വിവിധ മേഖലകളിൽ നിന്നുള്ള ഇതിന്റെ ചില വിവരങ്ങളും ഇതിന്റെ ചില റിപ്പോർട്ടുകളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം മുമ്പോട്ട് പോകുന്നത്. പണി പത്തനംതിട്ടയിൽ, പണം കാസർകോട്ടേക്ക്. പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ 18 അടവും പയറ്റുന്ന മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെതിരെ നടക്കുന്ന സൈബർ ഒളിയുദ്ധത്തിന്റെ കമാൻഡർ പാർട്ടിയിലെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവാണെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പറയുന്നത്. അതിന്റെ സൂചനകളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പറഞ്ഞ പണം നൽകി കാസർഗോഡ് ആസ്ഥാനമായ ഒരു സൈബർ സ്ഥാപനത്തെയാണ് മധ്യ തിരുവിതാംകൂറിലെ ഈ ഒരു കൊട്ടേഷൻ, അതായത് ഈ ഒരു സൈബർ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലൂടെ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡുകാരനായ, അല്ലെങ്കിൽ കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സൈബർ കൊട്ടേഷൻ സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന് ചിലർ പറയുന്നു. അതുപോലെ തന്നെ ചില യൂട്യൂബ് ചാനലുകൾ പണം നൽകിയാൽ ആർക്കെതിരെയും ചില വാർത്തകൾ പടച്ചുവിടാൻ തയ്യാറായി ചില യൂട്യൂബ് ചാനലുകളിൽ നിൽപ്പുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിൽ മത്സരിക്കാൻ കച്ചകെട്ടുന്ന ഒരു യുവനേതാവ് തന്റെ ക്യാമ്പസ് ജീവിതത്തിലെ പോരാട്ടങ്ങളുടെ വീഡിയോ തയ്യാറാക്കാൻ എറണാകുളത്തെ ഒരു PR ഏജൻസി ഏൽപ്പിച്ചു. കോവിഡ് കാലത്ത് പോലും എല്ലായിടത്തും ഓടിയെത്തുന്ന നേതാവിന്റെ ദൃശ്യം അപ്പപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഇതുപോലെയുള്ള നേതാക്കളാണ് നിയമസഭയിൽ എത്തേണ്ടത്. അതായത്, സ്വയം പ്രചരിപ്പിക്കാനായിട്ട്, സ്വയം ഈ കുതികാൽവെട്ടും പാരയും പോലെ തന്നെ, അത് ഇപ്പോൾ നമ്മൾ PJ ആർമി എന്നൊക്കെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ PJ സഖാവിനെ കുറിച്ച് മനോഹരമായ പാട്ടും ഒക്കെ ഇറങ്ങിയത് ഓർമ്മയില്ലേ? പാർട്ടിക്ക് അത്ര പിടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പോലും ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് കുട്ടനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അരങ്ങൊരുങ്ങിയ സമയത്ത് സേവ് കുട്ടനാട് എന്ന പേരിൽ ചങ്കാണി മണ്ണ് കരളാണി നാട്ടാർ എന്ന മുദ്രാവാക്യവുമായി ചമ്പക്കുളം സ്വദേശിയും മലബാറിലെ വ്യവസായിയുമായ ഒരു യുവാവ് രംഗത്തിറങ്ങിയ വാർത്ത നമ്മൾ കണ്ടതാണ്. കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ സാധാരണക്കാർ വസിക്കുന്ന കുട്ടനാട് അതുവരെ കണ്ടിട്ടില്ലാത്ത ഹൈടെക് പ്രചരണമാണ് അവിടെ അരങ്ങേറിയത്. അതുപോലെ തന്നെ അമ്പലപ്പുഴ MLA മന്ത്രിയുമായ G സുധാകരൻ ഇക്കുറി കായംകുളത്തേക്ക് മാറിയേക്കുമെന്ന
സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രചരിക്കുന്നത്. ഇരുതലമൂർച്ചയുള്ള ഈ വാളെടുത്ത് വീശി നോക്കിയതാകട്ടെ സ്വന്തം പാർട്ടിയിൽ ചിലർ തന്നെ. സുധാകരൻ മാറിയാൽ അമ്പലപ്പുഴ പാൽപ്പായസം കൊതിച്ചവരും കായംകുളത്തെ യു പ്രതിഭ എം എൽ എയോട് ഉടക്കി നിൽക്കുന്ന പ്രാദേശിക നേതാക്കളും എല്ലാം ഈ പ്രചരണം മാക്സിമം ഷെയർ ചെയ്തു. അതുപോലെ ഇത് ഇപ്പം പ്രതിഭയെ മാറ്റുമോ, സുധാകരൻ അവിടെ മത്സരിക്കുമോ, അമ്പലപ്പുഴയിൽ ആര് വരും എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷെ അതിനു മുൻപേ ഇവിടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത്തവണ ഹരിപ്പാട്ട് മത്സരിക്കില്ല എന്ന പ്രചരണവും നേരത്തെ തന്നെ ഈ സൈബർ ചാവേറുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുപോലെ വയനാട്ടിലെ മാനന്തവാടി മണ്ഡലത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള മുൻമന്ത്രി പി കെ ജയലക്ഷ്മി, അവർ കുറിച്യർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്കെതിരെ ഉള്ള സൈബർ ആക്രമണം, അതായത് അവിടെ ഐ സി ബാലകൃഷ്ണൻ, അതിനകത്ത് ഒരുപാട് പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പട്ടികവർഗ സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ ജയലക്ഷ്മി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പരിഗണനയിലില്ല. മന്ത്രിയായിരിക്കെ അവർ സ്വന്തം സമുദായത്തിനും ബന്ധുക്കൾക്കുമായി സർക്കാർ ഫണ്ട് ദൂർത്തരിച്ചു എന്ന പ്രചരണമാണ് ഇപ്പോൾ ഇവർക്കെതിരെ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇരിക്കൂറിലേക്ക് ഇത്തവണ മത്സരിക്കില്ല എന്ന് കെ സി ജോസഫ്, മുൻമന്ത്രി കൂടിയായ കെ സി ജോസഫ് എം എൽ എ പറഞ്ഞതാണ്. എങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വ മോഹികൾ അദ്ദേഹത്തെ വെറുതെ വിടാൻ തയ്യാറല്ല. അവസാന നിമിഷം കേസ് തന്നെ വീണ്ടും ഇരിക്കൂറിൽ മത്സരിക്കും എന്ന പ്രചരണം നടക്കുന്നു. അതുപോലെ കണ്ണൂർ കൂത്തുപറമ്പ് മണ്ഡലത്തിലാകട്ടെ ഇടതുമുന്നണിയിൽ സമാന നീക്കം നടക്കുന്നു. സ്ഥാനാർത്ഥിത്വ പ്രതീക്ഷയുള്ള മുൻമന്ത്രി കെ പി മോഹനനെ ഒതുക്കാൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പി കെ ദിവാകരന്റെ മകനും യുവജനതാദൾ സംസ്ഥാന അധ്യക്ഷനുമായ പി കെ പ്രവീണിനെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഉയർത്തിക്കാട്ടുന്നത്. പ്രവീൺ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയാകും എന്നുള്ള പ്രചരണം സൈബർ ഇടങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ ഇടുക്കി ജില്ലയിൽ തൃശൂർ ജില്ലയിൽ അതുപോലെ ഏറ്റവും സജീവമായ ഇപ്പം സൈബർ ഇടങ്ങളിൽ ഏറ്റവും സജീവമായ നേതാവ് നമുക്കറിയാം, നമ്മുടെ ശശി തരൂർ എന്ന വിശ്വ പൗരൻ എന്ന് വിളിക്കുന്ന എം പി ആണ്. അദ്ദേഹം ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും അദ്ദേഹം എപ്പോഴും ലൈവാണ്. ഫേസ്ബുക്കിൽ 1,400,000+ പേരാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത്. എല്ലാ സമൂഹ മാധ്യമങ്ങളും സ്വന്തമായി കൈകാര്യം ചെയ്യുന്നു, അതിനുള്ള ടീം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിലൂടെ, ഇപ്പൊ ശശി തരൂരിന്റെ സൈബർ ഇടങ്ങളിലൂടെ പോകുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റുകളും കാര്യങ്ങളുമാണ്. അതിപ്പോൾ എങ്ങനെയായാലും ശരി, അപ്പോൾ സൈബർ ഇടങ്ങളിൽ ഇവിടെ കൊട്ടേഷനും അതുപോലെ തന്നെ പാരവെപ്പും കുതികാൽ വെട്ടും ഒക്കെയാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താകും എന്ന് നമുക്കറിയില്ല. സൈബർ ഇടങ്ങളിലെ പ്രചരണവും മറ്റു കാര്യങ്ങളുമൊക്കെ, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഒക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ സ്വന്തം പാർട്ടിക്കാർ തന്നെ സൈബർ ഇടങ്ങളിൽ പലരെയും വെട്ടിവീഴ്ത്താനുള്ള, പലരെയും ചവിട്ടിത്താഴ്ത്താനുള്ള നടപടികളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്താകും എന്നറിയില്ല. എന്തായാലും സൈബർ ഇടങ്ങളിലെ പ്രചരണത്തിന് വലിയ ഒരു സ്വീകാര്യതയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നത് വാസ്തവം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.